नमस्कार ऐवर्म वोकेशन हयर सेकेंडरी एज्युकेशन डी बीडी क्लास अध्याय स्वागत या रमिद तिवनपुर जिले परणी वोकेशन हयर सेकेंडरी स्कूल वोकेशन अध्यापिक इन डिस्क टॉपिक आईडी कार्ड प्रिपरेशन आदमी टॉपिक परचय इंट्रोडक्शन बायोमेट्रिक सिस्टम कंपोनेंट्स बायोमेट्रिक आईडी कार्ड बायोमेट्रिक आईडी कार्ड प्रिपरेशन पर्पसेस ऑफ बायोमेट्रिक आईडी कार्ड अड्वांटेजेस and assignment questions. Introduction la nammal aadhyam identification endha nokka. Most common way of identification is by manually comparing a valid real world document with the physically present person. Namma sadharanayi cheynathu identification il nammal adutha oru aal identification vendi varumbol ayada kayilulla valid document nammal vaangi ullulla photograph umayittu compare cheyyu nokkum illengil details choichu perum mattu karyangalum identify cheyyu nokkum. Idhokke sadharanayi nammal cheyyna identification reethiyanu. പക്ഷേ നമുക്കൊരു പോരായ്മയുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഐ ഡി കാർഡോ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയെങ്കിലിരിക്കാം. സാധാരണ ഐ ഡി കാർഡും കൊണ്ട് വരുന്ന കേസിൽ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ഐ ഡി കാർഡിലുള്ള ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ എഡിറ്റ് ചെയ്ത് മറ്റൊരാൾക്ക് നമ്മളെ കബളിപ്പിക്കാൻ സാധിക്കും. ഇതിൻ്റെ പരിഹാരമായിട്ടാണ് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ വരുന്നത്. ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ ഈസ് എ ഫോം ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ ദാറ്റ് റെക്കഗ്നൈസസ് ആൻ ഇൻഡിവിജ്വൽ ബേസ്ഡ് ഓൺ ഹിസ് ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്കറിയാവുന്ന ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് ഫിംഗർ പ്രിൻറ്റ്സ്, പാം പ്രിൻറ്റ്സ്, ഐറിസ് പാറ്റേൺ, സ്പെഷ്യൽ ഇമേജ് എക്സെട്ര. ഇവയിൽ എല്ലാം വ്യത്യസ്തമായ ക്യാരക്ടറിസ്റ്റിക്സാണ്. ഒരു വ്യക്തിയുടെ പോലെ ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാകില്ല. ഒരിക്കലും നമുക്കത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് വരില്ല. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. നമ്മൾ ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷനിൽ ഒരു വ്യക്തിയുടെ യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഫിംഗർ പ്രിൻറ്റ് ഓർ പാം പ്രിൻറ്റ് ഓർ ഐറിസ് പാറ്റേൺസ് നമ്മൾ ഇവയെ ഉപയോഗിച്ച് ഐഡൻറ്റിഫൈ ചെയ്യും. ദ എക്സാമ്പിൾ ഓഫ് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ ബയോമെട്രിക് ഐ ഡി കാർഡ്. ഫോർ എക്സാമ്പിൾ ആധാർ കാർഡ്. നമുക്കറിയാം ആധാർ കാർഡിൽ നമ്മൾ ഡെമോഗ്രാഫിക് ഡാറ്റയായ നെയിം, ബാക്കി ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് എല്ലാം സൂക്ഷിക്കുന്നതുകൊണ്ട് നമ്മൾ എന്ത് സൂക്ഷിക്കുന്നുണ്ട്? നമ്മുടെ ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഫിംഗർ പ്രിൻറ്റ്, ഐറിസ് പാറ്റേൺസ് ഇവയൊക്കെ സൂക്ഷിക്കുന്നുണ്ട്. ഇതൊരു ബെറ്റർ ഐഡൻറ്റിഫിക്കേഷന് നമുക്ക് സാധ്യമാക്കുന്നു. ബയോമെട്രിക് സിസ്റ്റം കമ്പോണൻസ്. നമുക്ക് ഓരോ കമ്പോണൻ്റായി പരിചയപ്പെടാം. ബയോമെട്രിക് സിസ്റ്റം വർക്ക് ബൈ റെക്കോർഡിംഗ് ആൻഡ് കമ്പയറിംഗ് ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ്. ഒരു ബയോമെട്രിക് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സിനെയും സ്കാൻ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കുകയും അതിനെ ലേറ്റർ കമ്പാരിസൺ ചെയ്തുകയാണ് പ്രവർത്തിക്കുന്നത്. ദ ഫോർ മേജർ കമ്പോണൻസ് ഓഫ് ബയോമെട്രിക് സിസ്റ്റം. ഒന്നാമത്തത് ആൻഡ് ഇൻ്റർഫേസ് ടു സ്കാൻ ആൻഡ് ക്യാപ്ചർ ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ്. നമുക്ക് ഏത് ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്കാണോ സ്കാൻ ചെയ്യേണ്ടത്, റീഡ് ചെയ്യേണ്ടത്, നമ്മൾ അതിനെ സ്കാൻ ചെയ്ത് ക്യാപ്ചർ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെക്കാനുള്ള ഇൻ്റർഫേസാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻ്റാണ് ശേഖരിക്കുന്നതെന്ന് വിചാരിക്കുക, ബയോമെട്രിക് ഡാറ്റയായിട്ട്. എങ്കിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഇൻ്റർഫേസാണ് നമുക്കവിടെ വേണ്ടത്. രണ്ടാമതായി, അത് സോഫ്റ്റ്വെയർ ടു പ്രോസസ് ദ റോ ഡാറ്റ ഇൻ ടു എ ഫോർമാറ്റ് കോൾഡ് എ ടെംപ്ലേറ്റ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ സ്റ്റോറിംഗ് ആൻഡ് മാച്ചിങ്. അതായത് നമ്മൾ ഫസ്റ്റ് കമ്പോണൻറ്റിൽ ശേഖരിച്ച ബയോമെട്രിക് ഡാറ്റ റോ ഡാറ്റയാണ്. അതായത് ഫിംഗർ പ്രിൻ്റ് ആണെങ്കിൽ അത് ഒരു പ്രോസസ്സിങ്ങും ചെയ്യാത്ത അൺപ്രോസസ്ഡ് ഡാറ്റയാണ്. നമുക്കതിന് അതുപോലെ ഒരിക്കലും കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കാൻ സാധിക്കില്ല. നമുക്കതിന് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റണം. ഡിജിറ്റൽ ഫോർമാറ്റ് എന്ന് പറയുന്ന പേരാണ് ടെംപ്ലേറ്റ്. ടെംപ്ലേറ്റിലേക്ക് മാറ്റാനുള്ള സോഫ്റ്റ്വെയറാണ് നമുക്ക് രണ്ടാമത് വേണ്ട കമ്പോണൻറ്റ്. തേർഡ് കമ്പോണൻറ്റ് ഈസ് ദ സോഫ്റ്റ്വെയർ ടു കമ്പയർ എ പ്രീവിയസ്ലി സ്റ്റോർഡ് ബയോമെട്രിക് ടെംപ്ലേറ്റ് വിത്ത് ദാറ്റ് ഫ്രം എ ലൈവ് സാമ്പിൾ. നമ്മൾ ഈ സെക്കൻഡ് കമ്പോണൻറ്റിൽ നമ്മൾ ഇതുപോലെ നമ്മൾ നിരവധി ആൾക്കാരുടെ ടെംപ്ലേറ്റുകൾ പ്രീ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച്. അപ്പോൾ നമുക്കതുമായിട്ടാണ് നമ്മൾ ലൈഫ് സാമ്പിളിനെ കമ്പയർ ചെയ്യുന്നത്. ലൈഫ് സാമ്പിൾ ഉദ്ദേശിച്ച്, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു പേഴ്സൺ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടി വരുമ്പോൾ നമ്മൾ അവിടെ ശേഖരിക്കുന്ന ആ കറണ്ട് ടെംപ്ലേറ്റാണ്, കറണ്ട് ഡാറ്റയാണ് ലൈഫ് സാമ്പിൾ എന്ന് പറയുന്നത്. അതായത് ലൈഫ് സാമ്പിൾ, ഫോർ എക്സാമ്പിൾ, അപ്പോൾ നമ്മൾ ശേഖരിക്കുന്ന ഫിംഗർ പ്രിൻ്റ് എന്ന് വിചാരിക്കുക, ഫിംഗർ പ്രിൻ്റാണ് ലൈഫ് സാമ്പിൾ. അത് ഒരു പ്രോസസ്സിങ് ചെയ്യാത്ത ഫ്രഷ് ഡാറ്റയാണ്, റോ ഡാറ്റയാണ്. നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അവിടെ വെച്ച് നമ്മൾ അതിനെയും ടെംപ്ലേറ്റ് ആക്കി മാറ്റും. എന്നിട്ടാണ് നമ്മൾ പ്രീ പ്രോസസ്ഡ് ആയിട്ടുള്ള പ്രീ സ്റ്റോർഡ് ടെംപ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. അതിനുവേണ്ട സോഫ്റ്റ്വെയറാണ് തേർഡ് കമ്പോണൻറ്റ്. ഫോർത്ത് കമ്പോണൻറ്റ് ആൻഡ് ഇൻ്റർഫേസ് വിത്ത് ദ ആപ്ലിക്കേഷൻ സിസ്റ്റം ടു കമ്മ്യൂണിക്കേറ്റ് ദ മാച്ച് റിസൾട്ട്. നമ്മൾ തേർഡ് കമ്പോണൻറ്റിൽ മാച്ചിങ് ചെയ്ത് നോക്കാൻ വേണ്ടി കമ്പയർ ചെയ്തു, അത് റിസൾട്ട് തരാൻ വേണ്ടിയാണ് ഫോർത്ത് കമ്പോണൻറ്റ് ആവശ്യമായി വരുന്നത്. അടുത്തതായി നമ്മളൊരു ബയോമെട്രിക് ഐ ഡി കാർഡിൻ്റെ സാമ്പിളാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമുക്കിവിടെ ഐ ഡി നമ്പർ, നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, അഡ്രസ്, ഫോട്ടോ, സിഗ്നേച്ചർ, കൂടാതെ നമുക്കൊരു സ്മാർട്ട് ചിപ്പ് കാണാം, ഡാറ്റാബേസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം ബയോമെട്രിക് ഐ ഡി കാർഡിൽ നമ്മൾ ഡെമോഗ്രാഫിക് ഡാറ്റ ഐറ്റംസും കൂടാതെ ബയോമെട്രിക്കും കൂടെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബയോമെട്രിക് ഐ ഡി കാർഡിൽ നമ്മൾ സ്മാർട്ട് ചിപ്പിൽ എന്താ സൂക്ഷിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ബയോമെട്രിക് ഇൻഫർമേഷൻസ് ഡാറ്റയായ ഫിംഗർ പ്രിൻറ്റ് ഓർ ഐറിസ് പാറ്റേൺസ് ഇവയെ നമ്മൾ എന്ത് ചെയ്യുന്നു, ടെംപ്ലേറ്റ് ആക്കിയാണ് സ്മാർട്ട് കാർഡിൽ വെക്കുന്നത്.
ഇവിടെ ഡാറ്റാബേസ് എന്ന് വെച്ചാൽ ഡാറ്റാബേസ് ഇസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ. അതായത് നമ്മുടെ ഒരു ബിഗ് കമ്പനി, ഒരു തൗസൻഡ്സ് ഓഫ് എംപ്ലോയീസ് ഉള്ളൊരു കമ്പനിയോ ഒരു ഫേമോ നിങ്ങൾ മനസ്സിൽ കരുതുക. അവിടെയുള്ള ഓരോ എംപ്ലോയീസിൻ്റെയും ഇതുപോലെ ബയോമെട്രിക് ഡാറ്റ ഐറ്റംസ് നമ്മൾ കളക്ട് ചെയ്ത് ഓരോരോ ബയോമെട്രിക് കാർഡുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്കിവയൊക്കെ ഗ്രൂപ്പായിട്ട് ഡാറ്റാബേസിലൂടെ നമുക്ക് നമ്മുടെ സെർവർ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യാനും അവ ഉപയോഗിച്ച് നമുക്ക് റിട്രീവ് ചെയ്ത് മാച്ച് ചെയ്ത് നോക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ ഒരു കമ്പനിയിൽ രാവിലെ അറ്റൻഡൻസ് ശേഖരിക്കുന്ന സമയത്ത് ഓരോ എംപ്ലോയീസ് ആയിട്ട് വന്ന് അവരുടെ കാർഡ് പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ പഞ്ച് ചെയ്യുമ്പോൾ അവിടെയുള്ള അയാളുടെ സ്മാർട്ട് കാർഡിലുള്ള ഏത് ബയോമെട്രിക് ഡാറ്റയാണോ അതിനെ റിട്രീവ് ചെയ്ത് ടെംപ്ലേറ്റ് റിട്രീവ് ചെയ്തിട്ട് നമ്മുടെ ഡാറ്റാബേസിലുള്ള ഓരോ ടെംപ്ലേറ്റുമായിട്ട് മാച്ച് ചെയ്ത് നോക്കും. അവിടെ ഒരു മാച്ച് ചെയ്ത് നമ്മൾ ഓരോരുത്തരെയും എൻട്രൻസ് കൊടുക്കുന്നത് അവിടെ. അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ സാധ്യമാണ്. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു ടേമാണ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ, അതായത് ദ മെത്തേഡ് ഓഫ് ഓതൻറ്റിക്കേറ്റിംഗ് അല്ലെങ്കിൽ ഒരാൾ തിരിച്ചറിയുന്നത്, അതായത് നമ്മളൊരാൾ ട്രൂ പേഴ്സൺ ആണെന്ന് അറിയുന്ന ഒരു പ്രോസസ്സാണ് ഓതൻറ്റിക്കേഷൻ. ദ മെത്തേഡ് ഓഫ് ഓതൻറ്റിക്കേറ്റിംഗ് എ പേഴ്സൺ യൂസിങ് ഹിസ് ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് കോൾഡ് ബയോമെട്രിക് ഓതൻറ്റിക്കേഷൻ. അതിനൊരു എക്സാമ്പിളാണ് ഈ ബയോമെട്രിക് ഐ ഡി കാർഡ്. ഇവിടെ സ്മാർട്ട്ഷിപ്പാണ് നമുക്ക് മറ്റൊരു ഗുണം കൂടെയുണ്ട്. നമ്മുടെ ഈ ഒരു ബയോമെട്രിക് ഐ ഡി കാർഡ് മോഷണം പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സ്മാർട്ട് ചിപ്പ് ടാമ്പർ ചെയ്യാൻ നമുക്കൊരിക്കലും ബയോമെട്രിക് ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ഫ്രോഡ് നടന്നിട്ടുണ്ടെന്നും നമുക്ക് അതിലൂടെ ഇതിനെ തടയാനും സാധിക്കും. നെക്സ്റ്റ്, ഐ ഡി കാർഡ് പ്രിപ്പറേഷൻ സ്റ്റെപ്സ്: പ്ലാനിങ്, എൻറോൾമെൻറ്റ്, ക്രിയേറ്റിംഗ് ടെംപ്ലേറ്റ്, ഇമ്പോർട്ടിംഗ് ദ ടെംപ്ലേറ്റ് ടു ഡാറ്റാബേസ്. ഓരോ സ്റ്റെപ്പുകളായി നമുക്ക് വിശദമായി പരിചയപ്പെടാം. പ്ലാനിങ്: പ്രയർ ടു ഡിസൈനിങ് പ്രൊസീജിയേഴ്സ് ഇറ്റ്സ് എസെൻഷ്യൽ ടു പ്ലാൻ വിച്ച് ഓൾ ഡാറ്റ ഐറ്റംസ് നീഡ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഐ ഡി കാർഡ്. അതായത് നമ്മൾ ഐ ഡി കാർഡ് പ്രിപ്പറേഷന് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾക്ക് ഏതെല്ലാം ഡാറ്റ ഐറ്റംസാണ് ഐ ഡി കാർഡിൽ ഉൾപ്പെടുത്തേണ്ടത് തീരുമാനിക്കണം. മോസ്റ്റ് കോമൺലി ഇൻക്ലൂഡഡ് ഡാറ്റ ഐറ്റംസ്, ഡെമോഗ്രാഫിക് ഡാറ്റ ഐറ്റംസ് ആർ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ് എക്സെട്ര. അതായത് നമ്മൾ നമുക്കറിയാം ഡാറ്റ ഐറ്റംസിൽ ഡെമോഗ്രാഫിക്കും അതേസമയം ബയോമെട്രിക്കും ഉണ്ട്. നമ്മളതിൽ കോമൺലി യൂസ്ഡ് ഡെമോഗ്രാഫിക് ഡാറ്റ ഐറ്റംസാണ് നെയിം, അഡ്രസ്, ഫോൺ നമ്പർ, എക്സെട്ര. നെക്സ്റ്റ് വൺ, സെലക്ടിങ് ഡിസൈഡ് ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സ് ടു ബി യൂസ്ഡ്. ഫോർ എക്സാമ്പിൾ, ഫിംഗർ പ്രിൻറ്റ്, പാം പ്രിൻറ്റ്, ഐറിസ് പാറ്റേൺ, സ്പേഷ്യൽ ഇമേജ്, എക്സെട്ര. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നോ അതിൻ്റെ കോമ്പിനേഷനായിട്ടോ നമുക്ക് യൂസ് ചെയ്യാം ബയോമെട്രിക് ക്യാരക്ടറിസ്റ്റിക്സിനെ. സെക്കൻഡ് സ്റ്റെപ്പ് ഇസ് എൻറോൾമെൻറ്റ്. എൻറോൾമെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന പ്രോസസ്സാണ്. നമ്മളൊരു വ്യക്തിയെ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻറോൾമെൻറ്റിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ദ ബയോമെട്രിക് സാമ്പിൾ ഓഫ് ദ ഇൻഡിവിജ്വൽ ഈസ് ക്യാപ്ചേർഡ്. ഫോർ എക്സാമ്പിൾ, ഫിംഗർ പ്രിൻറ്റ് യൂസിങ് എ സെൻസർ, ഫേസ് യൂസിങ് എ ക്യാമറ, ഐറിസ് പാറ്റേൺ യൂസിങ് എ ഐറിസ് സ്കാനർ. ഇങ്ങനെ അതായത് നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ഓരോ വന്ന വ്യക്തിയുടെ രജിസ്ട്രേഷൻ കഴിഞ്ഞു, ഡെമോഗ്രാഫിക്കെല്ലാം കളക്ട് ചെയ്തു, അടുത്തത് ബയോമെട്രിക് സാമ്പിൾസ് ഓരോന്നായിട്ട് കളക്ട് ചെയ്യും. ഇത് കഴിഞ്ഞ് ദ ഡാറ്റ കളക്റ്റഡ് നീഡ് ടു ബി ക്രോസ് ചെക്ക്ഡ് ആൻഡ് വെരിഫൈഡ്. നമ്മൾ ഈ ഡാറ്റ ഉപയോഗിച്ചാണ് ക്രോസ് ചെക്കിംഗ് ചെയ്ത് വെരിഫൈ ചെയ്ത് ഐഡൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. തേർഡ് സ്റ്റെപ്പ് ഈസ് ക്രിയേറ്റിംഗ് ടെംപ്ലേറ്റ്. നമ്മുടെ ഐ ഡി കാർഡ് പ്രിപ്പറേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ് ക്രിയേറ്റിംഗ് ടെംപ്ലേറ്റ്. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ബയോമെട്രിക് സാമ്പിളുകൾ നമ്മുടെ കയ്യിലുണ്ട്. റോ ഡാറ്റയാണ്, നോ പ്രോസസ്സിംഗ് നടന്നിട്ടുള്ള ഡാറ്റയാണ്. അതിനെ ആദ്യം ടെംപ്ലേറ്റുകളാക്കി മാറ്റണം. യുണീക്ക് ഫീച്ചേഴ്സ് ആർ ദെൻ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ ബയോമെട്രിക് സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ഇമേജ് ടു ക്രിയേറ്റ് ദ യൂസേഴ്സ് ബയോമെട്രിക് ടെംപ്ലേറ്റ്. നമുക്ക് പിക്ചറിൽ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഒരു ഇമേജായ ഫിംഗർ പ്രിൻ്റാണ്. ഫിംഗർ പ്രിൻ്റ് ഈസ് ദ ബയോമെട്രിക് ഡാറ്റ ക്യാപ്ചേർഡ്. നമ്മളതിന് ഇമേജ് പ്രോസസ്സിങ്ങിലൂടെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റും, സീറോസ് ആൻഡ് വൺസിലേക്ക് മാറ്റുന്നു. അത് ബൈനറി ഫോർമാറ്റാണ്, അതാണ് ടെംപ്ലേറ്റ്. ഈ ടെംപ്ലേറ്റുകളെ നമുക്ക് സൂക്ഷിച്ച് നമ്മുടെ സ്റ്റോറേജ് ഡിവൈസിലേക്ക് കീപ്പ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. ദ ഫോർത്ത് സ്റ്റെപ്പ് ഈസ് ഇമ്പോർട്ടിംഗ് ടെംപ്ലേറ്റ് ടു ഡാറ്റാബേസ്. അതായത് നമ്മളിപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ ചെയ്ത് ടെംപ്ലേറ്റ് നമ്മൾ ഡാറ്റാബേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദ ബയോമെട്രിക് ടെംപ്ലേറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ് ഓർ ഓൺ എ മെഷീൻ റീഡബിൾ ഐ ഡി കാർഡ്. ദിസ് സ്റ്റോർഡ് ടെംപ്ലേറ്റ് ഈസ് ലേറ്റർ റിട്രീവ്ഡ് ഫ്രം ദ ഡാറ്റാബേസ് ഡ്യൂറിങ് എ മാച്ചിങ് പ്രോസസ്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ പ്രീ സ്റ്റോർഡ് ടെംപ്ലേറ്റുകൾ ഓൾറെഡി ഉണ്ട്, നമ്മുടെ സ്റ്റോറേജ് ഡിവൈസിലെയോ അല്ലെങ്കിൽ നമ്മുടെ കാർഡിൻ്റെ സ്മാർട്ട് ചിപ്പിലോ ഉണ്ടാകും പ്രീ സ്റ്റോർഡ് ടെംപ്ലേറ്റുകൾ. നമ്മൾ അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് സ്റ്റോർഡ് ടെംപ്ലേറ്റുകളെ നമ്മൾ ഓരോന്നും ബയോമെട്രിക് മാച്ചിങ് ആയിട്ട് യൂസ് ചെയ്യും. നമുക്കതിന് വേണ്ടി ഒരു ലൈവ് സാമ്പിൾ ആവശ്യമാണ്. അതായത് നമ്മൾ താഴെ കാണുന്നത് നമ്മുടെ കയ്യിൽ പ്രീ സ്റ്റോർഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകളാണ്. മുകളിലുള്ളത് നമ്മൾ ഓരോ എംപ്ലോയി ആയിട്ട് ബയോമെട്രിക് ഐ ഡി കാർഡുമായിട്ട് പഞ്ച് ചെയ്യാൻ വരുമ്പോൾ അവിടെ വെച്ച് ഒന്നി നമ്മൾ ആ ചിപ്പിൽ നിന്ന് റീഡ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബയോമെട്രിക് അറ്റൻഡൻസ് സിസ്റ്റത്തിൽ നമ്മൾ ഫിംഗർ സെൻസറിൽ വെച്ച് ഇമേജ് എടുത്ത് ഇമേജ് പ്രോസസ്സ് ചെയ്ത് അവിടെ വെച്ച് ലൈവ് സാമ്പിളിനെ ടെംപ്ലേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ആ ലൈവ് ടെംപ്ലേറ്റിനെയും നമ്മുടെ പ്രീ സ്റ്റോർഡ് ടെംപ്ലേറ്റുകളും നമ്മൾ ബയോമെട്രിക് മാച്ചിങ് ചെയ്യും.
നമുക്കൊരു മാച്ചിങ് സ്കോർ കിട്ടും. ആ സ്കോർ 95% ഓർ എബോ ആണെങ്കിൽ നമുക്ക് ഇതിനൊരു കംപ്ലീറ്റ് മാച്ചായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മളത് മിസ്മാച്ചാക്കി വ്യക്തിയെ തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. ബയോമെട്രിക് ഐ ഡി കാർഡ് പർപ്പസസ്, നമ്മൾ എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ബയോമെട്രിക് ഐ ഡി കാർഡ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഒന്ന് ഐഡൻറ്റിഫിക്കേഷൻ. എ വൺ ടു മെനി കമ്പാരിസൺ ഓഫ് ദ ക്യാപ്ചേർഡ് ബയോമെട്രിക് ഡാറ്റ എഗെൻസ്റ്റ് എ ബയോമെട്രിക് ഡാറ്റ ബേസ് ടു ഐഡൻറ്റിഫൈ അൻ അൺനോൺ ഇൻഡിവിജ്വൽ. അതായത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ആദ്യം യൂസ് ചെയ്യുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ കയ്യിൽ പ്രീ സ്റ്റോർഡ് ടെംപ്ലേറ്റുകൾ നിരവധിയുണ്ട്. നമ്മൾ വരുന്ന ഒരു ലൈഫ് സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യും, വൺ ടു മെനി, അതായത് ലൈഫ് സാമ്പിൾ വണ്ണും മെനി പ്രീ സ്റ്റോർഡ് ടെംപ്ലേറ്റ്സും ഉണ്ട്. നമ്മൾ ആ ലൈഫ് സാമ്പിളിന് വൺ ടു മെനി കമ്പാരിസൺ നടത്തിയാണ് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. നമുക്ക് അത് ഉപയോഗിച്ച് ഒരു അൺനോൺ പേഴ്സണിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. സെക്കൻഡ് പർപ്പസ് ഈസ് വേരിഫിക്കേഷൻ. എ വൺ ടു വൺ കമ്പാരിസൺ ഓഫ് എ ക്യാപ്ചേർഡ് ബയോമെട്രിക് ഡാറ്റ വിത്ത് എ സ്റ്റോർഡ് ടെംപ്ലേറ്റ് ടു വേരിഫൈ ദാറ്റ് ദ ഇൻഡിവിജ്വൽ ഈസ് ഹൂ ഹീ ക്ലെയിംസ് ടു ബി. വേരിഫിക്കേഷൻ പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്നത് ഒരു വ്യക്തി ഒതൻറ്റിക് പേഴ്സണാണെന്ന് ക്ലെയിം ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ആ വ്യക്തിയുടെ ബയോമെട്രിക് സാമ്പിൾ ടെംപ്ലേറ്റാക്കി മാറ്റിയിട്ട് അതിനെ ഓരോ നമ്മുടെ പ്രീ സ്റ്റോർഡ് ടെംപ്ലേറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്, വൺ ടു വൺ കമ്പാരിസൺ. ഫസ്റ്റ് വൺ ഇതുമായിട്ട് മാച്ച് ചെയ്യും, അത് ഓക്കെ ആണെങ്കിൽ യെസ് കൊടുക്കും വേരിഫൈ ചെയ്തതായിട്ട്. അങ്ങനെ വൺ ടു വൺ ആണ് ചെയ്യുന്നത്. ഐഡൻറ്റിഫിക്കേഷൻ വൺ ടു മെനിയാണ്, കുറച്ച് സ്ലോ പ്രോസസ്സാണ്. പക്ഷേ വേരിഫിക്കേഷൻ വൺ ടു വൺ ആയി നമുക്ക് അപ്പോഴും തന്നെ അയാളല്ല എന്നോ ആണെന്നോ നമുക്ക് ഉറപ്പിക്കാനും കുറച്ച് ഫാസ്റ്റായിട്ട് പെർഫോമൻസ് തരികയും ചെയ്യും. പിക്ചേഴ്സിൽ വേരിഫിക്കേഷനും ഐഡൻറ്റിഫിക്കേഷനും കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. വേരിഫിക്കേഷനിൽ നമ്മൾ എൻറോൾമെൻറ്റ് സമയത്ത് നമ്മൾ ഓരോ എംപ്ലോയീസ് അല്ലെങ്കിൽ ഓരോ കസ്റ്റമേഴ്സായിട്ട് വന്ന് ഒരു സാമ്പിൾസ് കളക്ട് ചെയ്ത് നമ്മൾ അവയെല്ലാം ഒരുമിച്ച് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ലൈഫ് സാമ്പിൾ വരുമ്പോൾ ലൈഫ് സാമ്പിളിൽ നിന്ന് ടെംപ്ലേറ്റ് കളക്ട് ചെയ്ത് അതിനെ വൺ ടു വൺ മാച്ചിങ്, അതായത് നമ്മുടെ പ്രീ സ്റ്റോർ ടെംപ്ലേറ്റ് ഒരെണ്ണം എടുക്കുന്നു, വന്ന ലൈഫ് ടെംപ്ലേറ്റ് എടുക്കുന്നു, അതായിട്ട് മാച്ച് ചെയ്യുന്നു. അപ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നു, ട്രൂ ആണെങ്കിൽ മാച്ച്, ഫോൾസ് ആണെങ്കിൽ മിസ് മാച്ച്. കുറച്ച് ഫാസ്റ്റ് പ്രോസസ്സാണ്. അതേസമയം ഐഡൻറ്റിഫിക്കേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻറോൾമെൻറ്റ് ടൈമിൽ നമ്മൾ ഓരോരുത്തരെയും എൻറോൾ ചെയ്തു, ഫീച്ചേഴ്സ് എക്സ്ട്രാക്ട് ചെയ്തു, ടെംപ്ലേറ്റുകൾ നിർമ്മിച്ചു, അവയെല്ലാം ഒരുമിച്ച് ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിൽ ഹൺഡ്രഡ്സ് ഓഫ് സാമ്പിൾസ് ഉണ്ട്, 100 ടെംപ്ലേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അവയെ ഒരുമിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു ലൈഫ് സാമ്പിൾ ഒന്നും ആ ടെംപ്ലേറ്റ് ആക്കി മാറ്റി നമ്മൾ ആ ഒരു ലൈഫ് ടെംപ്ലേറ്റും ഈ എൻ സാമ്പിൾസ്, ഫോർ എക്സാമ്പിൾ 100 നമ്മൾ കമ്പയർ ചെയ്യണം. അപ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഒരുമിച്ചാണ്. അതായത് ഈ 100 കമ്പയർ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റിലേ റിസൾട്ട് കിട്ടൂ, മാച്ച് ഓർ മിസ് മാച്ച്. അപ്പോൾ നമുക്ക് കുറച്ച് തന്നെ വെയിറ്റ് ചെയ്യണം, കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. ആ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇത് രണ്ടുമാണ് ബയോമെട്രിക് ഐ ഡി കാർഡിൻ്റെ മെയിൻ പർപ്പസസ്, ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് വേരിഫിക്കേഷൻ. അഡ്വാൻറ്റേജ് ഓഫ് ബയോമെട്രിക് ഐ ഡി കാർഡ്. ഫസ്റ്റ് വൺ, എൻഹാൻസ്ഡ് ആക്യുറസി. ആസ് ബയോമെട്രിക് ഡാറ്റ ഈസ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ, നോ ചാൻസ് ഓഫ് ഡാറ്റ ബ്രീച്ച് ഓർ ഫ്രോഡ്, സോ ആക്യുറസി ഈസ് മോർ. അതായത് നമ്മുടെ സാധാരണ ഐ ഡി കാർഡോട് കമ്പയർ ചെയ്യുമ്പോൾ ബയോമെട്രിക് ഐ ഡി കാർഡിൽ ബയോമെട്രിക് ഡാറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഐഡൻറ്റിഫിക്കേഷനിൽ കുറച്ചുകൂടെ കൃത്യത ഉണ്ടാകും. അതായത് നമുക്ക് ഈ ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു സ്മാർട്ട് ചിപ്പിലാണ് സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ സ്മാർട്ട് ചിപ്പ് ടാമ്പർ ആയിപ്പോവും, ആ കാർഡ് യൂസ്ലെസ് ആയിപ്പോവും. അതുകൊണ്ട് ഡാറ്റ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും സ്മാർട്ട് ചിപ്പ് എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോഴും ആ കാർഡ് യൂസ്ലെസ് ആയി പോവുകയും നമുക്കങ്ങനെ അത് തടയാനും ആക്യുറസി വർദ്ധിപ്പിക്കാനും സാധിക്കും. രണ്ടാമതായി എൻഹാൻസ് സെക്യൂരിറ്റി. പറഞ്ഞ പോലെ ബയോമെട്രിക് ഡാറ്റ യുണീക്കാണ്, വ്യത്യസ്തമാണ്. ഒരാളിനെ പോലെ മറ്റൊരാൾക്ക് ഒരിക്കലും സെയിം ഡാറ്റ ഉണ്ട്, ബയോമെട്രിക് ഡാറ്റ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇറ്റ് കനോട്ട് ബി കോപ്പീഡ്, ലോസ്റ്റ് ഓർ സ്റ്റോളൻ ലൈക്ക് പിൻ ഓർ പാസ്വേഡ്. സാധാരണ കേസിൽ നമ്മൾ പാസ്വേഡോ പിന്നോ യൂസ് ചെയ്താൽ നമ്മുടെ ഡാറ്റ സെക്യൂർ ആക്കുന്നതെങ്കിൽ ആ പിന്ന് തെഫ്റ്റ് പോവുകയോ അല്ലെങ്കിൽ ഒരാൾ കോപ്പി ചെയ്യുകയോ പാസ്വേഡ് നമ്മുടെ കയ്യിൽ നിന്ന് കോപ്പി ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റ സുഖമായിട്ട് അവർക്ക് റിട്രീവ് ചെയ്തെടുക്കാൻ സാധിക്കും. പക്ഷേ ബയോമെട്രിക് ഡാറ്റയുടെ കേസിൽ നമ്മൾ ഒരിക്കലും അതുപോലെ ഒരെണ്ണം കോപ്പി ചെയ്യാൻ പറ്റില്ല, കാരണം ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്തൊരു ഡാറ്റ, യുണീക്ക് ഡാറ്റ ആയതുകൊണ്ട് സെക്യൂരിറ്റി കൂടുതലാണ്. തേർഡ് വൺ, എൻഹാൻസ്ഡ് പ്രൈവസി. എ സ്മാർട്ട് കാർഡ് ബേസ്ഡ് ഐ ഡി കാർഡ് സിസ്റ്റം ഓൾസോ ഗീവ്സ് ദ കാർഡ് ഹോൾഡർ കൺട്രോൾ ഓവർ ഹു ക്യാൻ ആക്സസ് പേഴ്സണൽ ഇൻഫർമേഷൻ സ്റ്റോർഡ് ഓൺ ദ കാർഡ്. അതായത് നമ്മൾ സാധാരണ ഐ ഡി കാർഡിൽ വ്യത്യസ്തമായി ഒരു സ്മാർട്ട് കാർഡ് ബേസ്ഡ് ഐ ഡി കാർഡ് സിസ്റ്റത്തിൽ നമുക്കറിയാം ഒരാൾ നമ്മുടെ പ്രൈവറ്റ് ഇൻഫർമേഷൻസ്, പേഴ്സണൽ ഇൻഫർമേഷൻസ് റീഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ആ ചിപ്പ് ടാമ്പർ ആയി പോവുകയും നമ്മൾ യൂസ്ലെസ് ആയി മാറുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് പ്രൈവസി കൂടുതലാണ് നമ്മുടെ ഈ സ്മാർട്ട് കാർഡ് ചിപ്പ് യൂസ് ചെയ്യുന്ന ബയോമെട്രിക് ഐ ഡി കാർഡുകൾ. നെക്സ്റ്റ് വൺ, ഫാസ്റ്റ്. ബയോമെട്രിക് ഐ ഡി കാർഡ് ഈസ് ഫാസ്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലേസിംഗ് എ ഫിംഗർ ഓൺ എ സ്കാനർ ആൻഡ് അൺലോക്കിംഗ് എൻ അക്കൗണ്ട് ഇൻ സെക്കൻഡ്സ് ഈസ് ഫാസ്റ്റർ ദാൻ ടൈപ്പിംഗ് ഔട്ട് എ ലോങ് പാസ്വേഡ്. സാധാരണ കേസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മളൊരു ഫയലിൽ പ്രൊട്ടക്ട് ചെയ്ത് നമ്മൾ പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണെന്ന് വിചാരിക്കുക, നമ്മുടെ എ ടി എം കാർഡിൻ്റെ പിന്നെന്ന് വിചാരിക്കുക. നമ്മൾ പിന്ന് ടൈപ്പ് ചെയ്ത്
കഴിയുമ്പോൾ നമുക്കത് തെറ്റായിട്ട് ടൈപ്പ് ചെയ്തതായിരിക്കും, നമുക്ക് മറന്നു പോയതായിരിക്കാം, ആ കേസൊക്കെ വരാറുണ്ട്. നമുക്ക് ഡിലേ ഉണ്ടാകും ഐഡൻറ്റിഫിക്കേഷനിൽ. ഇവിടെ നമുക്കൊന്നും വേണ്ട, നമ്മുടെ യുണീക്ക് ബയോമെട്രിക് ഡാറ്റയായ ഫിംഗർ പ്രിൻറ്റോ ഐറിസോ എന്തെങ്കിലും ഉപയോഗിച്ച് നമുക്ക് ജസ്റ്റ് ആ അക്കൗണ്ട് അൺലോക്ക് ചെയ്ത് ഫർദർ പ്രോസസ്സിങ്ങിലേക്ക് പോകാം. അത്രത്തോളം ഫാസ്റ്റാണ് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ്, മോർ കൺവീനിയൻറ്റ്, അതായത് കുറച്ച് കൂടി സൗകര്യപ്രദമാണ്. കസ്റ്റമറായിട്ട് നോക്കുവാണെങ്കിലും അല്ലാതെ മാച്ച് ചെയ്യുന്ന ആൾക്കാർക്കായാലും ടെക്നിക്കലി അതെല്ലാം കൺവീനിയൻ്റ് ആണ്. അതായത് നമുക്ക് പാസ്വേഡ് മറന്നു പോകത്തില്ല, സൂക്ഷിക്കാൻ ബുദ്ധിമുട്ടില്ല, അത് ഓർത്ത് വെക്കേണ്ട, സൗകര്യപ്രദമാണ് നമുക്ക് ബയോമെട്രിക് ഐഡൻറ്റിഫിക്കേഷൻ. നെക്സ്റ്റ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, റൈറ്റ് ദ ഡാറ്റ ഐറ്റംസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിങ് എ ബയോമെട്രിക് ഐ ഡി കാർഡ്. രണ്ട് ഡാറ്റ ഐറ്റംസ് ബയോമെട്രിക്കും ഡെമോഗ്രാഫിക്കും എഴുതുക. സെക്കൻഡ് വൺ, എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഫോർ ബയോമെട്രിക് ഐ ഡി കാർഡ് പ്രിപ്പറേഷൻ. നമ്മൾ നാല് സ്റ്റെപ്സ് പഠിച്ചിട്ടുണ്ട്, ഓരോ സ്റ്റെപ്സും എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. തേർഡ് വൺ, ലിസ്റ്റ് ദ അഡ്വാൻറ്റേജസ് ഓഫ് ബയോമെട്രിക് ഐ ഡി കാർഡ്. അഡ്വാൻറ്റേജസ് പഠിച്ചതിൽ നമ്മൾ സാധാരണ ഐ ഡി കാർഡുമായിട്ട് കമ്പയർ ചെയ്ത് വേണം എഴുതാൻ. ഓരോ പോയിൻറ്റും മനസ്സിലാക്കി അസൈൻമെൻ്റ് എഴുതി നിങ്ങളുടെ സ്കൂളിൽ ടീച്ചറിന് സബ്മിറ്റ് ചെയ്യുക. ഈ സെഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.